Welcome to the video. Hair നല്ല പോലെ എന്താ പറയാ ഗ്രോ നല്ല പോലെ വളരാനായിട്ട് ഒരു വീക്കിലൊക്കെ തന്നെ നമുക്ക് ഈ ഓയിൽ നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ கரெக்ட் ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കരിഞ്ചീരകത്തിന്റെ എണ്ണയുണ്ടല്ലോ അത് യൂസ് ചെയ്തവർ 1 വീക്കിൽ തന്നെ ചേച്ചി അടിപൊളി റിസൾട്ട് കിട്ടി എന്ന് പറയുന്നുണ്ട് ട്ടോ അത് കേൾക്കുമ്പോൾ ഭയങ്കരമായ സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ ട്ടോ അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ മാറി ഹെയർ നല്ല പോലെ കറുപ്പൊക്കെ വന്നിട്ടുണ്ട് ഹെയർ ഗ്രോത്ത് ഉണ്ട് ബേബി ഹെയേഴ്സ് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് So happy, കേട്ടോ നല്ല റിവ്യൂ ആണ് നമ്മുടെ ഓയിലിന് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞത് അത്ര സന്തോഷമുണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മുടിയും കാര്യങ്ങളും ഉണ്ടാവട്ടെ അപ്പോൾ ദാ ഇന്നത്തെ ഓയിലിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങളാണ് മുടിയുടെ നരയെ നല്ല പോലെ കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ കരിഞ്ചീരകം അതായത് പ്രീമച്ചർ ഗ്രേയിങ്ങിന് അടിപൊളിയാണ് നമുക്ക് പ്രായമാകാതെ തന്നെ വരുന്ന നരയെ നല്ല പോലെ കൺട്രോൾ ചെയ്ത് മാറ്റി മുടി നല്ല കറു കറു കറുന്നാക്കാനായിട്ട് നമ്മുടെ ഈ കരിഞ്ചീരകത്തിന് കഴിയും കേട്ടോ അപ്പോൾ സ്കാൽപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് അതിൻ്റെ റൂട്ടിലേക്കൊക്കെ ഇറങ്ങി ചെന്ന് നല്ല കിടുകിട്ട് കിട്ടു കാച്ചിയിട്ട് ഇരിക്കും എന്താ ഞാൻ പറയുക അടിപൊളിയാണ് കരിഞ്ചീരകം നമ്മുടെ സ്കിന്നിനായാലും നല്ലതാണ് ഹെയറിനായാലും നല്ലതാണ് കേട്ടോ ഡാൻഡ്രഫിന് ഇതാക്കാനും ഹെയർ ലോസ് നല്ല പോലെ കൺട്രോൾ ആവും കരിഞ്ചീരകം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്കറിയാം കരിഞ്ചീരകം നമ്മുടെ മുടിക്ക് അടിപൊളിയാണെന്ന് അറിയാം അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ കരിഞ്ചീരകം എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ധാരാളമുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത് അപ്പോൾ ഈ നെല്ലിക്കേണ്ട ഉണങ്ങിയതാണ് കേട്ടോ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഇതാണ് നമ്മൾ എടുക്കുന്നത് ഉണക്ക നെല്ലിക്കയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ അങ്ങാടി കടയിൽ നിന്ന് പച്ചമരുന്നുകളൊക്കെ മേടിക്കുന്ന കടയിൽ ആയുർവേദ കടയിൽ ചെന്ന് കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അധികം വിലയൊന്നുമില്ല നല്ലതാണ് നമ്മുടെ മുടിക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാനും ഒരു പ്രശ്നമില്ല എന്ത് മേടിക്കാനും പ്രശ്നമില്ല അപ്പോൾ പോയി മേടിക്കുക അപ്പോൾ ഈ 2 ഐറ്റമാണ് നമ്മുടെ ഇന്നത്തെ ഓയിലിൽ നമ്മൾ വേറൊന്നും പിന്നെ നമ്മുടെ തനി നാടൻ വെളിച്ചെണ്ണ ഈ 3 ഐറ്റം മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഓയിലിൽ കേട്ടോ ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നെല്ലിക്ക ഞാൻ പറഞ്ഞു വൈറ്റമിൻ സി ഒരുപാടുള്ളതുകൊണ്ട് തന്നെ മുടീനെ നല്ല പോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മുടി നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ നെല്ലിക്ക എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിനെ നല്ല പോലെ പ്രൊമോട്ട് ചെയ്യും എന്താ പറയുക സംഭവം കിട്ടില്ലെന്നാണ് ഡാൻഡ്രഫിനായാലും ഹെയർ ലോസിനൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പറഞ്ഞ പോലെ 2 ഐറ്റങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ നമ്മുടെ കരിഞ്ചീരകം 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഉണക്ക നെല്ലിക്കയും ഒരേ അളവിലാണ് എടുക്കുന്നത് ഇനി നമ്മുടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ തവയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം എടുത്തിട്ട് അതിൽ നല്ല പോലെ ഇതിനങ്ങോട്ട് വറക്കുക നല്ല എന്താ വറ വറ വറാന്ന് അങ്ങോട്ട് വറക്കുക നല്ല പോലെ വറക്കണം നല്ല പോലെ ഫ്ലെയിം ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ വറുത്ത് അങ്ങ് എടുക്കുക
തണുത്തതിന് ശേഷം നമ്മുടെ ഒരു മിക്സിയുടെ ജാറ് ഉണങ്ങി കഴുകിയെടുത്ത ജാറായിരിക്കണം കേട്ടോ. അതിലേക്കിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു പകുതി പണി നമ്മുടെ കഴിഞ്ഞു. ഇന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഞാൻ എപ്പോഴും പറയട്ടെ, നമ്മൾ ഈ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കോക്കനട്ട് ഓയിൽ എടുക്കുമ്പോൾ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ടെങ്കിൽ അത്ര നല്ലത്. അതായത് ഇപ്പം നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ നമുക്ക് നോർമലായിട്ട് പാക്കറ്റ് മേടിക്കാൻ കിട്ടുന്നത് ഒത്തിരി കെമിക്കൽസും കാര്യങ്ങളും അടങ്ങിയേക്കുന്നതാണ്. അതിനകത്ത് നമ്മൾ എന്തൊക്കെ സംഭവങ്ങളിട്ട് കാച്ചി എണ്ണ ഉണ്ടാക്കി ഉപയോഗിച്ചാലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടില്ല. നല്ല ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ആട്ടി വെളിച്ചെണ്ണ തന്നെ മേടിക്കാം. ഇങ്ങനത്തെ ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം അത് തന്നെ മേടിക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു 100 ml നമ്മുടെ എണ്ണയിലേക്കാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, നല്ല പോലെ നമ്മൾ വറുത്ത് പൊടിച്ചേക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് തന്നെ എണ്ണ നമ്മുടെ കാച്ചി റെഡിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ എണ്ണ കാച്ചിട്ട് അപ്പം തന്നെ ഉപയോഗിക്കരുത്. നമ്മൾ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ അതിനകത്ത് തന്നെ ഇടാം. നല്ല ഒരു നമ്മൾ കാച്ചി വരുമ്പോൾ നല്ലൊരു മണവും വരും, അതേപോലെ തന്നെ നല്ല ഇങ്ങനെ മണൽത്തരി പാകം വരും കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക, മണൽത്തരി പാകമാണ് നമ്മുടെ എണ്ണ കാച്ചാനായിട്ട്, തലയിലേക്ക് തേക്കാനുള്ള എണ്ണ കാച്ചാനായിട്ട്. ചില മിക്കവർക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. നല്ല കറക്റ്റായിട്ട് മുടി കൊഴിയാതെയും നല്ല പോലെ മുടി വളരുന്നുണ്ടെങ്കിൽ മണൽത്തരി പാകത്തിൽ വേണം നമ്മൾ എണ്ണ കാച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പം നല്ല പാകമായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഈ എണ്ണേനെ അതിനകത്ത് നമ്മുടെ ഈ കരിഞ്ചീരകം ഒന്നിലേക്കും അവിടെ കിടന്ന് ഈ എണ്ണയിലേക്കൊക്കെ ഇറങ്ങി നല്ല സെറ്റ് ആവട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ഫിൽട്ടർ ചെയ്ത് എടുത്തിട്ട് ഒരു കുപ്പിയിലാക്കി വയ്ക്കാം. എല്ലാ ദിവസവും തേക്കണമെങ്കിൽ തേക്കാം, ഒരു പ്രശ്നമില്ല. മിനിമം ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം എന്തായാലും നമ്മൾ തേച്ച് കൊടുക്കുക കേട്ടോ. അതും ഒത്തിരി നല്ല പോലെ ഹെയറൊക്കെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, നല്ല പോലെ ഈ പാച്ചസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുക. വിത്തിൻ 1 week വിശ്വസിക്കാൻ പറ്റാത്ത റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതന്നെ കിട്ടിയിരിക്കും. 100% ഞാൻ ഉറപ്പ് തരാണ് കേട്ടോ. അപ്പോൾ അറിയാലോ, നമ്മുടെ കരിചീരകത്തിൻ്റെ എണ്ണയും കയ്യുണ്ണത്തിൻ്റെ എണ്ണയും ഉപയോഗിക്കുന്നവർക്കറിയാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒത്തിരി ഹെയർ ലോസ് ഉള്ളവർക്കും ഹെയറൊക്കെ പോയി അവിടെ ബ്ലാഡ്നെസ് ഒക്കെ വരുന്നവർക്കൊക്കെ നല്ല കിട്ടലിനായിട്ടുള്ള ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യൂസിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചെടുക്കുക, നല്ല പോലെ നമ്മുടെ സ്കാൽപ്പിൽ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഹെയറിലും നല്ല പോലെ കൊടുക്കുക. അപ്പോൾ സ്കാൽപ്പിൽ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ, അതായത് നമുക്ക് ഈ ഞാൻ പറയില്ല, നല്ല പോലെ മുടി പൊഴിഞ്ഞ് മറ്റ് ബ്ലാഡ്നെസ് ഉള്ള സ്ഥലത്ത് നല്ല പോലെ നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഓയിൽ ചിലവർക്ക് എണ്ണ വെച്ച തലനീരിറക്കും കാര്യങ്ങളും ഒക്കെ വരുന്നവരുണ്ട്. അപ്പം അങ്ങനെ വരുന്നവർ അത് നോക്കിയിട്ട് ഉപയോഗിക്കുക. അതായത് ആദ്യം ഒരു 5 min, അത് കഴിഞ്ഞ് പിറ്റത്തെ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ 10 min, അങ്ങനെ അങ്ങനെ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് മിനിമം ഒരു 30 min എങ്കിലും നമ്മുടെ തലയിൽ ഇത് വെക്കാം. അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ വേണം തല കഴുകണമെങ്കിൽ. നല്ല തിളച്ചവെള്ളത്തിൽ കൊണ്ട് തല ആരും കഴുകരുത്. ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുക, ഷാമ്പു യൂസ് ചെയ്യുക, എണ്ണ തലയിൽ വെച്ചുകൊണ്ടിരിക്കരുത്, എണ്ണ നമ്മൾ കഴുകി കളയണം കേട്ടോ. അപ്പം ഈ ഷാമ്പു മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. മൈൽഡ് ഷാമ്പു ആണെങ്കിൽ നല്ലതാണ്, ബേബി ഷാമ്പു ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെമ്പരത്തിയുടെ താളിപ്പൊടിയോ താളിയോ ഏതാണോ നിങ്ങൾക്ക് എന്താ പറയുക കംഫർട്ടായിട്ടുള്ളത്, ചെറുപയർ പൊടിയോ എന്താണോ കംഫർട്ടായിട്ടുള്ളത്, അത് വെച്ച് ഹെയർ വാഷ് ചെയ്യുക, നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഈ ഓയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഓയിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇതിൽ നല്ല കിടിലനായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കിഡ്സ് മിസ് ശ്രുതി സൈനിങ് ഓഫ്. ബൈ.